ഇനി തൃശ്ശൂരിൽ നിന്നും സിജു കറുത്തടുത്ത് ചേരുന്നുണ്ട്. സിജു, തൃശ്ശൂരിൽ ഇന്നലെ പെയ്ത മഴയിൽ കനത്ത നാശം വിതച്ചിട്ടുണ്ടായിരുന്നു. ശക്തമായ കാറ്റിൽ മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീഴുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? രാവിലെ മഴ തുടരുന്നുണ്ടോ അവിടെ? എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, ഇന്നലെ മുതൽ ഇന്നലെയും ഇന്നും തൃശ്ശൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇന്നലെ പകൽ കാര്യമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. അതേസമയത്ത് രാത്രി കനത്ത മഴ പെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ മഴയില്ല. ഇപ്പോൾ എനിക്ക് കാണാതിൻ്റെ പിന്നിൽ മഴ ശക്തി പ്രാപിക്കുന്നു. അല്പസമയം മുമ്പ് ചാറ്റൽ മഴ ആരംഭിച്ച മഴ ഇപ്പോൾ ശക്തി പ്രാപിക്കുന്നു. വീണ്ടും അതിൻ്റെ ശക്തി കുറഞ്ഞിരിക്കുകയാണ് കാണാൻ സാധിക്കും. ഇങ്ങനെ ഏറ്റക്കുറച്ചിലോടുകൂടിയാണ് ഇന്ന് മഴ കാണുന്നത്. എന്നാൽ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള മഴ പൂരപ്രേമികൾക്ക് വലിയൊരു നിരാശയാണ് സമ്മാനിച്ചത്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ ബുധനാഴ്ച പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് മാറ്റിവെച്ചു. അത് ഞായറാഴ്ച നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഞായറാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അന്ന് തന്നെ. അതിനെ തുടർന്ന് ചൊവ്വാഴ്ച നടത്താമെന്ന് കരുതി. എന്നാൽ ചൊവ്വാഴ്ചയും മഴ പെയ്തു. അതുകൊണ്ട് ആ വെടിക്കെട്ട് മാറ്റിവെച്ചു. അതുകൊണ്ട് ആ ഒരു വെടിക്കെട്ട് അനിശ്ചിതമായിട്ട് നീണ്ടു നിൽക്കുകയാണ്. ഇനി തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് എപ്പോൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വ്യക്തമല്ല. എന്നാണെങ്കിലും മഴ മേഖലകളിൽ, ഈ തൃശ്ശൂർ മേഖലയിൽ ശക്തമായി പെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ചിലയിടങ്ങളിൽ, അതായത് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ ഇരിങ്ങാലക്കുട മേഖലകളിൽ നാശനഷ്ടമുണ്ടായി. കരുവന്നൂർ ഇല്ലിക്കൽ ബണ്ട് റോഡ് തകർന്നു. അതുപോലെ മുടിച്ചിറയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. ഇതാണ് കാര്യമായി നടന്ന പ്രകൃതി ഈ ഒരു മഴക്കെടുതി എന്ന് പറയാം. എന്നാൽ കൂടുതൽ നാശങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ വീണ്ടും മഴ ശക്തി പ്രാപിച്ചേക്കാം. കൂടുതൽ കെടുതികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. രജനി, യെസ്, തൃശ്ശൂരിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒപ്പം തൃശ്ശൂർ റെഡ് അലർട്ടിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ജില്ല കൂടെയാണ്. എന്തായാലും അവിടെയും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നലെ ഇരിങ്ങാലക്കുട പ്രദേശങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മഴ ആരംഭിച്ചിട്ടില്ല എങ്കിലും വരും മണിക്കൂറുകൾ മഴ ശക്തമാകാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് സിജു കറുത്തടം റിപ്പോർട്ട് ചെയ്യുന്നത്.